ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെൻസസ് കിച്ചൻ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രൂട്ട്സ് കാർവിംഗ് ആണ്. ഇത് ഞാൻ ചെയ്യുന്നത് ആപ്പിളും സ്ട്രോബെറിയും വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ ചെയ്യാൻ കാരണം, ഞാൻ സ്ട്രോബെറിൻ്റെ ഒരു കേക്ക് പുഡിംഗ് റെസിപ്പി ഇട്ടിരുന്നു. അതിൽ ഞാൻ സ്ട്രോബെറി വെച്ചിട്ട് ഇങ്ങനെ ഗാർണിഷ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ കുറച്ച് സ്ട്രോബെറീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മെഷറിംഗ് സ്പൂണാണ്, ഒരു ടീസ്പൂണിൻ്റെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ആപ്പിൾ എടുത്തിട്ട് ആപ്പിൾ കാർവ് ചെയ്യാം. ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ബോൾ ഷേപ്പ്, ഇതേപോലെ ഇങ്ങനെ ബോൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നമുക്ക് ഇതേപോലെ കുറച്ചെണ്ണം ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഈ സ്പൂണ് സ്റ്റീലിൻ്റെതാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇത് എടുക്കാൻ കുറച്ചൊരിത്. സ്റ്റീലിൻ്റെതാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, നല്ല ഫിനിഷായിട്ട് കിട്ടും. കണ്ടോ, എന്നാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സ്ട്രോബെറി ഇതേപോലെ കറവ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് സ്ട്രോബെറി കറവ് ചെയ്തെടുത്തു. കണ്ടോ, ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട്, നേരത്തെ നമ്മൾ ആപ്പിൾ ചെയ്ത് വെച്ചിട്ടില്ലേ, ആ അത് ഇതിൻ്റെ മുകളിലോട്ട് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. കാണാൻ പറ്റുന്നില്ലേ, ആ പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട, പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അത് മുകളിൽ കുറച്ചൊന്ന് പൊന്തി നിൽക്കേണ്ട, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കി കൊടുക്കണം. കത്തി വെച്ചിട്ട് ലെവൽ ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. നിങ്ങൾക്കിങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഫേസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരച്ചു കൊടുക്കാം. ഞാനിത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽട്ട് ചെയ്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ അങ്ങനെ വരച്ചൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണ് ഇവിടെ റെഡിയായി. ഇനി മൂക്ക് വരച്ച് കൊടുക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ഫൗണ്ടൻ ഐസിങ് ആണ്. നമ്മൾ കേക്കിലൊക്കെ നെയിമൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഐസിങ് ആണ്. നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ, ഐസിങ് ഷുഗറും എഗ്ഗൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മൂക്കും വരച്ചെടുത്തു, റെഡിയായി. കണ്ടോ, അത് നല്ല ക്യൂട്ടി ഫേസ് ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്, ഒരുപാട് ടൂൾസൊന്നും ആവശ്യമില്ല. പിന്നെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. നിങ്ങളും കേക്ക്സും പുഡിങ്സും എല്ലാം ഉണ്ടാക്കും, നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ ഇതേപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ ഫുഡ്സൊക്കെ നല്ല പ്രസൻറ്റബിൾ ആവും. അപ്പം നിങ്ങൾക്ക് ഈ കാർവിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.